ടാറ്റ ടിയാഗോ, ടിയാഗോ ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ക്ലച്ചിൽ കാല് വെച്ച്, ക്ലച്ച് പെഡലിൽ നമ്മൾ ഗിയർ മാറ്റിയതിന് ശേഷം ക്ലച്ച് പെഡലിൽ കാല് വെച്ചിട്ട് ഓടിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത്. കണ്ടോ, ഈ ക്ലച്ച് മാറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-8 മാസമായിട്ടുള്ളൂ. ഇതാ ഇതിൻ്റെ മെറ്റീരിയൽ ഫുള്ളായി തീർന്നിട്ട് മെറ്റൽ പുറത്തായിട്ടുണ്ടോ, റിവെറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കേട്ടോ, ഈ ഒരു സൈഡിൽ ചെറുതായിട്ടുണ്ട്, പ്രഷർ പ്ലേറ്റ് വരുന്ന സൈഡിൽ കണ്ടോ ഫുള്ള് തേഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഫ്ലൈ വീലും ക്രാക്ക് ഉണ്ട്. ഈ ഒരു ഭാഗത്തുണ്ടോ ഫ്ലൈ വീൽ ക്രാക്കായിട്ട് ഉണ്ടോ, ഫ്ലൈ വീലും ക്രാക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഫ്ലൈ വീൽ മാറ്റുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ പുതിയ ക്ലച്ചും എന്താ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റ് അതിൻ്റെ റിലീസ് ബെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയതാണ്, പുതിയത് തന്നെ മാറ്റുന്നുണ്ട്. ഫ്ലൈ വീൽ ക്രാക്കായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും വീണ്ടും ഈ പഴയ പുതിയ ക്ലച്ച് ഇടുമ്പോൾ ആ പുതിയ ക്ലച്ചും ചിലപ്പോൾ അത് പെട്ടെന്ന് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഡിസ്ക് ക്ലച്ച് ഡിസ്ക് ഈ ഭാഗത്ത് തട്ടി ഇച്ചിരി കാല് വെച്ചിട്ട് ഗിയർ മാറ്റിയതിന് ശേഷമൊക്കെ ഇടക്കിടക്ക് അനാവശ്യമായിട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ക്ലച്ചിൽ ഗിയർ മാറ്റിയതിന് ശേഷം അനാവശ്യമായിട്ട് ക്ലച്ചിൽ കാല് വെക്കുന്നുണ്ടോ, ക്ലച്ച് പെടലിൽ കാല് വെക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക.